നമസ്കാരം ഇന്ത്യയിലെ വൈസ്രൂയിമാരെ കുറിച്ചാണ് എസ് ലേണസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിംഗ് പ്രഫു ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലുമായിരുന്നു കാനിംഗ് പ്രഫു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു ലോർഡ് കാനിംഗ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആയി കാനിംഗ് പ്രഫു നിയമിതനായി കൊൽക്കത്ത മുംബൈ മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് കാനിംഗ് പ്രഫു ആണ് ഇന്ത്യയിലെ ആദ്യ സർവകലാശാലയായ കൊൽക്കത്ത സർവകലാശാല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സ്ഥാപിതമായി ബംഗാളിലെ ഇൻഡിഗോ കലാപം നടന്ന സമയത്ത് കാനിംഗ് പ്രഫു ആയിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയത് കാനിംഗ് പ്രഫു ആണ് ഇന്ത്യയിൽ വെള്ളക്കാരുടെ സമരം അഥവാ വൈറ്റ് മ്യൂട്ടിനി നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കാനിംഗ് പ്രഫുവിൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിംഗ് പ്രഫു ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയത് പ്രഫു ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസാക്കിയപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി കാനിൻ പ്രഭു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ എൽഗിൻ ഫസ്റ്റ് പ്രഭു ആയിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്തയിലാണ് വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയി എൽഗിൻ പ്രഭു ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് മേയോ പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് എടുത്തത് മേയോപ്രഭുവിൻ്റെ കാലത്താണ് എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് എടുത്തത് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിന്റെ പിതാവ് അഥവാ ഫാദർ ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് ഫിനാൻസ് എന്നറിയപ്പെടുന്നത് മേയോപ്രഭുവാണ് ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയോപ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയത് മേയോപ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയത് ഇന്ത്യയിൽ വച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയിയാണ് മേയോ പ്രഭു ആൻഡമാനിൽ വച്ച് തടവുകാരനായ ഷേർ അലിയാണ് മേയോ പ്രഭുവിനെ വധിച്ചത് മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അജ്മീറിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശന സമയത്ത് നോർത്ത് ബ്രൂക്ക് ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി അഫ്ഗാൻ പ്രശ്നത്തിൽ സാലിസ്ബറി പ്രഭുവിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ച് നോർത്ത് ബ്രൂക്ക് രാജിവെച്ചു വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെട്ടിരുന്നത് ലിട്ടൻ പ്രഭുവാണ് ഓവൻ മേരി ടിത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ വൈസ്രോയിയാണ് ലോർഡ് ലിട്ടൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഇന്ത്യയിൽ ആയുധ നിയമം അഥവാ ആംസ് ആക്ട് നടപ്പിലാക്കിയത് ലിട്ടൻ പ്രഭു ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വയ്ക്കാൻ ലൈസൻസ് വേണമെന്ന നിയമമാണ് ആയുധ നിയമം ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ചത് ലിട്ടൻ പ്രഭുവാണ് രാജകീയ ദർബാറിൽ വെച്ചാണ് വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് പദവി സ്വീകരിച്ചത് ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് ആരംഭിച്ചത് ലിട്ടൺ പ്രഭുവാണ് സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി ഇരുപത്തിയൊന്നിൽ നിന്ന് പത്തൊൻപതായി കുറച്ചത് ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക പത്രഭാഷാ നിയമം അഥവാ വെർണാകുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് വെർണാക്കുലർ പ്രസ് ആക്ട് പാസ്സായത് എന്നാൽ വെർണാക്കുലർ പ്രസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ റിപ്പൺ പ്രഭു പിൻവലിച്ചു വരൾച്ചയെക്കുറിച്ച് പഠിക്കാൻ റിച്ചാർഡ് സ്ട്രാച്ചിയുടെ നേതൃത്വത്തിൽ ക്ഷാമ കമ്മീഷനെ നിയോഗിച്ചത് ലിട്ടൺ പ്രഭു ആണ് പോപ്പുലർ വൈസ്രോയി അല്ലെങ്കിൽ ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടത് റിപ്പൺ പ്രഭു ആണ് തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നറിയപ്പെട്ട വൈസ്രോയിയാണ് ലോർഡ് റിപ്പൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് പാസ്സാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഫാക്ടറി ആക്ട് പാസ്സാക്കിയത് റിപ്പൺ പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടത്തിയത് റിപ്പൺ പ്രഭുവാണ് സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി പത്തൊൻപതിൽ നിന്ന് ഇരുപത്തിയൊന്നാക്കി പുനർക്രമീകരിച്ചത് റിപ്പൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചത് റിപ്പൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ റിപ്പൺ പ്രഭു ഇൽബർട്ട് ബിൽ പാസാക്കി ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് റിപ്പൺ പ്രഭുവിന് രാജിവെക്കേണ്ടി വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ഡു ആയിരുന്നു കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നാണ് ഡെഫറിൻ പ്രഫു വിശേഷിപ്പിച്ചത് ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷന് രൂപം നൽകിയത് പ്രഫു ആണ് ഇന്ത്യക്കാർക്ക് പ്രത്യേകമായി നടപ്പിലാക്കിയിരുന്ന സിവിൽ സർവീസ് പരീക്ഷ നിർത്തലാക്കിയത് ലാൻസ് ഡൗൺ പ്രഭു ആണ് ലാൻസ് ഡൗൺ പ്രഭു ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇംപീരിയൽ പ്രൊവിൻഷ്യൽ സബോർഡിനേറ്റ് എന്നിങ്ങനെ തിരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കിയത് ലാൻസ്ഡൗൺ ഡൗൺ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കാൻ ഡ്യുറൻ കമ്മീഷനെ നിയമിച്ചത് ലാൻസ്ഡൗൺ ഡൗൺ പ്രഭുവാണ് ഡ്യുറൻ കമ്മീഷൻ്റെ തലവൻ സർ മോർട്ടിമർ ഡ്യുറന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി കഴ്സൺ പ്രഭു ആണ് സർവകലാശാല പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചത് കഴ്സൺ പ്രഭു ആണ് ഇംഗ്ലണ്ടിൽ വിക്ടോറിയ രാജ്ഞി മരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി കഴ്സൺ പ്രഭു ആയിരുന്നു ഡൽഹിയിലെ പോസയിൽ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ച വൈസ്രോയിയാണ് ലോർഡ് കഴ്സൺ കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് സർ ജോൺ മാർഷലാണ് ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ലോർഡ് കഴ്സൺ ആയിരുന്നു പോലീസ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ ആൺഡ്രൂ ഫ്രൈസറുടെ നേതൃത്വത്തിൽ പോലീസ് കമ്മീഷനെ നിയമിച്ചത് കഴ്സൺ പ്രഭുവാണ് ലോർഡ് കിച്ച്നറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കഴ്സൺ പ്രഭു രാജിവെച്ചു എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ് ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് എന്നിങ്ങനെ പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ് ദ ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് റൊണാൾഡ് ഷേ ആണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നത് മിൻഡോ സെക്കൻഡ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ താക്കയിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ മിൻഡോ പ്രഭു ആയിരുന്നു ഇന്ത്യൻ വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് സമ്മേളനത്തെ തുടർന്ന് കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നത് മിൻറ്റോ പ്രഭു ആണ് ഇന്ത്യൻ കൗൺസിലാക്ട് നയൻറ്റീൻ നോട്ട് നയൻ പാസ്സാക്കിയ വൈസ്രോയിയാണ് മിൻഡോ പ്രഭു ഇന്ത്യൻ കൗൺസിലാക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മോർലി ഭരണപരിഷ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മോർലി ഭരണപരിഷ്കാരം ഇന്ത്യൻ സമൂഹത്തിൽ ഹിന്ദു മുസ്ലിം ചേരുതിരിവിന് കാരണമായത് മിൻഡോ മോർലി ഭരണപരിഷ്കാരമാണ് മിൻഡോ പ്രഭു വൈസ്രോയി ആയിരിക്കെ ഗവർണർ ജനറലിൻ്റെ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് എസ് പി സിൻഹ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ഹർദിഞ്ച് സെക്കൻഡ് ആണ് ജോർജ് അഞ്ചാമൻ രാജാവിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡൽഹിയിൽ വച്ച് കൊറനേഷൻ ദർബാർ സംഘടിപ്പിച്ചത് ഹർഡിഞ്ച് പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിൽ വച്ച് ഹർഡിജിന് നേരെ ബോംബ് ആക്രമണം ഉണ്ടായി ഹർഡിഞ്ച് പ്രഭുവിനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരനാണ് റാഷ് ബിഹാരി ബോസ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് ആണ് സെക്കൻഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത് ബംഗാളിൽ നിന്ന് ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരിയാണ് ഹർഡിഞ്ച് സെക്കൻഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി ഹർഡിഞ്ച് സെക്കൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബാലഗംഗാധര തിലകും ആനി ബസൻ്റും ചേർന്ന് റൂൾ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സന്ധി ഒപ്പുവയ്ക്കുമ്പോൾ ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയായ നാദിഭായ് താക്കറെ വിമൻസ് യൂണിവേഴ്സിറ്റി പൂനെയിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് ചെംസ്ഫോർഡ് പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഓഫ് ഇന്ത്യ ആക്ട് മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് എന്നും അറിയപ്പെടുന്നു വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് മൂന്ന് ഇന്ത്യക്കാരെ കൂടി നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിച്ച ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു കരിനിയമം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റൗലറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പാസ്സാക്കിയത് ലോഡ് ചെംസ്ഫോർഡാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസുകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കിയത് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരമാണ് പ്രവിശ്യകളിൽ വിഷയങ്ങളെ റിസോർട്ട് ട്രാൻസ്ഫേർഡ് എന്നിങ്ങനെ വേർതിരിച്ചത് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരമാണ് സാഡിലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെംസ്ഫോർഡ് പ്രഭു ഇന്ത്യൻ വൈസ്രോയി ആയി ഏക ഏകജൂതമ വിശ്വാസിയാണ് റീഡിംഗ് പ്രഭു റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ റെയിൽവേ ബജറ്റ് പൊതുബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയിയാണ് ലോർഡ് റീഡിംഗ് ചൗരി ചൌരാ സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി റീഡിംഗ് പ്രഭു ആയിരുന്നു ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ് ചൗരി ചൌരിചൌരാ സംഭവം നടന്നത് ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ലോർഡ് ഇർവിൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം പതിനെട്ടും പതിനാലും എന്ന് നിജപ്പെടുത്തിയ ശാരദാ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ഇർവിൻ ാണ് ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിലാണ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് മാറ്റിയത് ഇർവിൻ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി പത്തിനാണ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സമയത്ത് ഇർവിൻ പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂനാ പാക്ട് ഒപ്പുവച്ച സമയത്ത് വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണും ചേർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമയത്ത് വെല്ലിംഗ്ടൺ ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് വെല്ലിംഗ്ടൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഇന്ത്യയുടെ വൈസ്രോയി ലില്ലിത്ഗോ പ്രഭു ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ലില്ലിത്ഗോ പ്രഫു ആയിരുന്നു ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ലില്ലിത് ഗോ പ്രഫു ആയിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ രൂപീകരണത്തിനായി ലാഹോർ പ്രമേയം പാസാക്കിയ സമയത്ത് ലില്ലിത്കോ പ്രഫു ആയിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ചത് ലില്ലിത്കോ പ്രഫു ആണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടനോടൊപ്പം നിന്ന് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് പ്രഭു ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നിലവിൽ വരുമ്പോൾ ലില്ലിത്കോ പ്രഭു ആയിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്തെ ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു ചെങ്കോട്ടയിൽ ഇന്ത്യൻ നാഷണൽ ആർമി പട്ടാളക്കാരുടെ ക്ക് നേതൃത്വം നൽകിയത് വേവൽ പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ സിംല കോൺഫറൻസ് വിളിച്ചു വിളിച്ചുകൂട്ടിയത് വേവൽ പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോൾ വേവൽ പ്രഭു ആയിരുന്നു വൈസ്രോയി നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപത്തിന് സാക്ഷിയാകേണ്ടി വന്ന ഇന്ത്യൻ വൈസ്രോയി ആണ് വേവൽ പ്രഭു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ വേവൽ പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം തയ്യാറാക്കിയതും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയതും ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ് ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി നിയവിധേയമാക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വഴിയാണ് ബാൾക്കൺ പദ്ധതി ജൂൺ തേർഡ് പദ്ധതി ഡിക്കി ബേർഡ് പ്ലാൻ എന്നിങ്ങനെ മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്നു ഇന്ത്യ വിഭജന സമയത്ത് മൗണ്ട് ബാറ്റൺ ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി ഇന്ത്യ പാക് അതിർത്തി നിർണയത്തിനു വേണ്ടി റാഡ് നേതൃത്വത്തിൽ കമ്മീഷനെ നിയമിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഫു ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അയർലൻഡിൽ വച്ച് ബോംബ് സ്ഫോടനത്തിൽ മൗണ്ട് ബാറ്റൻ പ്രഫു കൊല്ലപ്പെട്ടു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ